സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ഈ ഭവനത്തിലേക്ക് ഒരു സന്ദേശം നൽകണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ജീവിതത്തെ വളരെയധികം സ്പർശിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 22. ഈ സങ്കീർത്തനം എന്നെ സ്പർശിക്കാൻ ഇടയായ ഒരു സംഭവം, മംഗലാപുരത്തു നിന്ന് തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച് ഒരു സഹോദരി വന്നിരിക്കുകയാണ്. സംസാരിക്കുവാൻ കഴിയുന്നില്ല. ഈ അവസരത്തില് ജപമാല രാജ്ഞിയുടെ മുമ്പിലേക്ക് ഞാൻ കടന്നു ചെന്ന്, നാളെ ജപമാല രാജ്ഞിയുടെ പെരുന്നാളാണ്, ജപമാല രാജ്ഞിയുടെ മുമ്പിലേക്ക് കടന്നു ചെന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ അവസരത്തിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് 22 സങ്കീർത്തനമാണ്. എന്നോട് ആ ദേവാലയത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ പറഞ്ഞു, നീ ഉറക്കെ ധ്യാന ഹോളിലേക്ക് ചെന്നിട്ട് ഈ സങ്കീർത്തനം ചൊല്ലുക, കരഞ്ഞു പ്രാർത്ഥിക്കുക, ആ സ്ത്രീ സുഖപ്പെടും. അങ്ങനെ ധ്യാന ഹോളിലേക്ക് ഞാൻ കടന്നു ചെന്നിരിക്കുകയാണ്. അവിടെ ധാരാളം ആളുകൾ ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ആ ജനത്തോട് പറഞ്ഞു, ഈശോ എന്നോട് പറയുന്നത് ഈ ഇരിക്കുന്ന ക്യാൻസർ രോഗിയായ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, 22 സങ്കീർത്തനം ചൊല്ലണമെന്നാണ്. 22 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ആദ്യം ജനത്തിന്റെ മുമ്പിലെ സാധാരണ രീതിയിൽ ഞാൻ ചൊല്ലി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിൽ ഞാൻ അങ്ങയെ വിളിച്ചു, എനിക്കൊരാശ്വാസവുമില്ല. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയിൽ ശരണപ്പെട്ടു, അവരെ അങ്ങ് രക്ഷിച്ചു. ഈ സങ്കീർത്തനം സാധാരണ ചെല്ലുന്നതുപോലെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ യേശു എന്റെ ഹൃദയത്തിൽ പറയുകയാണ്, നീ കരഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. നാടകത്തില് പലപ്പോഴും ആണായിട്ടും പെണ്ണായിട്ടും എല്ലാം ഞാൻ അഭിനയിച്ച ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് വന്നു. ഒരു നിമിഷം യേശുവിന്റെ കുരിശിലേക്ക് നോക്കിയിട്ട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അത് ഇപ്രകാരമാണ്, പൂർണ്ണമായി എനിക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല അത്, എങ്കിലും ഞാൻ ചെല്ലുകയാണ്. ഞാൻ ആദ്യം കരയുവാൻ തുടങ്ങി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? എന്നെ സഹായിക്കാതെയും എന്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട്? പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചു, പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് കേൾക്കുന്നില്ല. രാത്രിയിൽ ഞാൻ അങ്ങയെ വിളിച്ചു, എനിക്കൊരാശ്വാസവും. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയിൽ ശരണപ്പെട്ടു, അവരെ എങ്ങനെ രക്ഷിച്ചു? ദൈവമേ, എന്റെ ദൈവമേ, ഈ ക്യാൻസർ ബാധിച്ച് ഇവിടെ ഇരിക്കുന്ന ഈ സഹോദരിയെ അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ സൗഖ്യപ്പെടുത്തണമേ. സ്നേഹമുള്ളവരെ, ഈ സങ്കീർത്തനം ഞാൻ ആലപിച്ചതിന് ശേഷം, എന്റെ ഹൃദയം ആ ജനത്തിന് കൊടുത്തതിന് ശേഷം, ആ സഹോദരിയോടും ആളുകളോടും നമുക്ക് സ്തുതിക്കുവാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസാര ശക്തി നഷ്ടപ്പെട്ടു പോയ ആ സഹോദരി അവിടെ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ഇടപെടൽ അങ്ങനെയാണ്. ഒരുപക്ഷെ ഈ ഭവനത്തിൽ എനിക്ക് പറയുവാനുള്ളതും, എഴുന്നേൽക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ തകർന്നുപോയ ആ ബന്ധങ്ങളൊക്കെ കർത്താവ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേണിയിലേക്ക് കൊണ്ടുവരും. നാളെ നമ്മൾ ജപമാല മാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നാളെ നമ്മൾ
ജപമാല രാജ്ഞിയുടെ പെരുന്നാൾ ആഘോഷിക്കുകയും ആ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച ആ അമ്മ, അവിടെ ഉണ്ടായിരുന്ന അമ്മ, യേശു പ്രാർത്ഥിച്ച ആ 22-ാം സങ്കീർത്തനം 1-ാം വചനം മാതാവ് കേട്ടിട്ടുണ്ട്. അമ്മയോട് ചേർന്ന് നമുക്ക് ആ സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങൾ കാണാപ്പാഠം പഠിക്കാം, ഹൃദയസ്ഥമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ, മാതാവേ, അമ്മയുടെ മുമ്പിലേക്ക് ഈ ഭവനത്തിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രമേഹ രോഗത്തിന്റെ ശക്തമായ രോഗത്തിൽ കഴിയുന്ന ജോസഫ് അച്ഛനെ സമർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ മണിയെ സമർപ്പിക്കുന്നു. വിൽസനെ സമർപ്പിക്കുന്നു. മകളെ സമർപ്പിക്കുന്നു. മകളുടെ 2 കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. അമ്മേ, മാതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അമ്മയുടെ ആ തിരുക്കച്ചയാൽ പൊതിയണമേ. കാനായിലെ കല്യാണ വിരുന്നില് അവർക്ക് വീഞ്ഞില്ല എന്ന് അരുളി ചെയ്തതുപോലെ അവർക്ക് വചനമില്ല എന്ന് അമ്മ അരുളി ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ജപമാല രാജ്ഞിയുടെ പ്രാർത്ഥനകളും ആശംസകളും.